പഴയങ്ങാടി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മാടായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചുമാറ്റും. ഓഫീസ് പ്രവർത്തനം ഉടൻ മാടായി ചൈന ക്ലേ കമ്പനിക്ക് സമീപത്തെ എംഇസിഎ കെട്ടിടത്തിലേക്ക് മാറ്റും. മാടായിപ്പാറയിൽ 5 കോടി രൂപ ചിലവിൽ പുതിയ ഓഫീസ് കെട്ടിടം പണിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ പറഞ്ഞു. മാടായി പഞ്ചായത്ത് ഓഫീസ് അടുത്ത മാസത്തോടെ മാടായി ചൈന ക്ലേ കമ്പനിക്ക് സമീപത്തെ എംഇസിഎ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. പഴയങ്ങാടി പുഴയിൽ പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മാടായി പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചുമാറ്റും. 26-ന് ഓഫീസിന് സാധന സാമഗ്രികൾ മാറ്റുന്നതിനുള്ള ടെൻഡർ നടക്കും. 25 വർഷം മുൻപ് സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് പഴയങ്ങാടി പാലത്തിന് സമീപം പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം ഏതു സമയത്തും പൊളിച്ചുമാറ്റാമെന്ന ധാരണയിൽ ഓഫീസ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഓഫീസ് പൊളിച്ചുമാറ്റാൻ ധാരണയായി. 1,10,00,000 രൂപ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന വകയിൽ നഷ്ടപരിഹാരം ലഭിക്കും. ഈ തുകയും സർക്കാർ അനുമതിയോടെ ഫണ്ട് കണ്ടെത്തി 5 കോടി രൂപ ചിലവിൽ മാടായിപ്പാറയിൽ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്ത് പുതിയ ബഹുനില കെട്ടിടം പണിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ പറഞ്ഞു. 5 കോടി രൂപയുടെ ഒരു DPR തയ്യാറാക്കി ബിൽഡിംഗ് മാടായിപ്പാറയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടിക്രമവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മിക്കവാറും ഇതിൻ്റെ മറ്റ് നൂലാമാലകളൊന്നും ഇല്ലെങ്കിൽ ഡിസംബർ ആദ്യ വാരത്തോടുകൂടി ഈ പുതിയ കെട്ടിടത്തിനുള്ള തറക്കല്ലിടൽ പരിപാടി അടക്കം മുന്നോട്ട് പോകും. പുതിയ പാലത്തിന്റെ പണിയും കെട്ടിടം പൊളിക്കുന്നയിടത്ത് ഉടൻ ആരംഭിക്കും. മാടായി പഞ്ചായത്ത് പ്രവർത്തനം ചൈനാക്ലേ കമ്പനിക്ക് സമീപത്തേക്ക് മാറ്റുമ്പോൾ യാത്രാ സൗകര്യം കുറവാണെന്ന് ജനങ്ങൾക്കിടയിൽ ആക്ഷേപമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.